ഹലോ. പുൽ തൈലം, യൂക്കാലി തൈലം ഒക്കെ പോലുള്ളൊരു എസൻഷ്യൽ ഓയിൽ, സുഗന്ധ തൈലമാണ് ലെമൺ എസൻഷ്യൽ ഓയിലും. നാരങ്ങ വെള്ളത്തെക്കാട്ടിലും 5% മുതൽ 10% വരെ കൂടുതൽ വിറ്റമിൻസ് ഉള്ള നാരങ്ങ വെള്ളം പിഴിഞ്ഞിട്ട് നമ്മൾ കളയാറുള്ള നാരങ്ങ തൊലി കൊണ്ടാണ് ഇതുണ്ടാക്കുന്നത്. എസൻഷ്യൽ ഓയിലുകൾ മിക്കതും തന്നെ പണ്ടുകാലം മുതൽക്കേ തൊട്ടേ വേദന സംഹാരികളായി ഉപയോഗിക്കാറുള്ളതാണല്ലോ. നമ്മളിത് കൂടുതലും സ്കിൻ അലർജീസ്, ഇറിറ്റേഷൻസ് ഒക്കെ വരുമ്പോൾ അതൊന്ന് കുറയ്ക്കാനും ബാക്ടീരിയൽ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരാതിരിക്കാനും വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ മെഴുകുതിരിക്ക് പകരം വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ഓയിൽ ലാംപ്സിലും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇന്നത്തെ വീഡിയോയിൽ. നാരങ്ങ വെള്ളം ആവശ്യമില്ലാത്തത് കൊണ്ട് ആദ്യം തന്നെ നാരങ്ങ ഒന്ന് പിഴിഞ്ഞിട്ട് നാരങ്ങ വെള്ളം ഐസ് ട്രെയിലെടുത്ത് ഫ്രീസറിൽ വെക്കും. നമ്മൾ നാരങ്ങ വാങ്ങിയ ഉടനെ തന്നെ എപ്പോഴും ചെയ്യുന്നതാണിത്. നാരങ്ങ വാങ്ങിയിട്ട് കേടാക്കി കളയുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ആവശ്യമുള്ളപ്പോൾ പെട്ടെന്ന് ഒരു ജ്യൂസ് എടുത്തുണ്ടാക്കാനോ അല്ലെങ്കിൽ വയറ്റിൽ എന്തെങ്കിലും അസ്വസ്ഥതകളുള്ളപ്പോൾ ഒരു ലെമൺ ടീ ഉണ്ടാക്കാനോ കറികൾക്കൊക്കെ ഉപയോഗിക്കാനോ സാലഡ് ഡ്രസ്സിങ്ങിനോ ഒക്കെ ഒന്നോ രണ്ടോ ക്യൂബ്സ് എടുത്ത് ചേർത്ത് കൊടുക്കാൻ പറ്റും. 2-3 ആഴ്ചയൊക്കെ നമ്മളിത് ഫ്രീസറിൽ വെച്ച് ഉപയോഗിക്കാറുണ്ട്. ഇത് 4 നാരങ്ങ പിഴിഞ്ഞിട്ട് ബാക്കി വന്ന തൊലിയാണ്. ഇത് വെച്ച് നമുക്ക് ലെമൺ സെസ്റ്റ് ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു ഗ്രേറ്ററിൽ വെച്ചിട്ട് തൊലി ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കണം. എണ്ണയ്ക്ക് മാത്രമല്ല ലെമൺ സെസ്റ്റ് ഉപയോഗിക്കുന്നത്, കേക്ക്, ലെമൺ ലോഫ്, ലെമൺ ബ്രെഡ്, കറികളിൽ, സാലഡുകളിൽ ലെമൺ സെസ്റ്റ് ഉപയോഗിക്കുന്ന ഒത്തിരി ഡിഷസ് ഉണ്ട്. ഇതിന് കയ്പൊന്നുമില്ല. നമ്മൾ ആ മേളിലുള്ള മഞ്ഞ ഭാഗം മാത്രമേ ഗ്രേറ്റ് ചെയ്യുന്നുള്ളൂ, വെള്ളഭാഗം ഗ്രേറ്റ് ചെയ്യേണ്ട. ഇത് ചെറിയ 4 നാരങ്ങ ആയതുകൊണ്ട് അധികം എണ്ണയൊന്നും കിട്ടില്ല, 1 ടേബിൾ സ്പൂണൊക്കെ കിട്ടുകയുള്ളൂ. ഓരോ പ്രാവശ്യം നാരങ്ങ വാങ്ങുമ്പോഴും നമ്മൾ ഇതുപോലെ ചെയ്ത് എണ്ണ എടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ ലെമൺ സെസ്റ്റ് റെഡി. ഇതിപ്പോൾ എണ്ണയ്ക്ക് ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കറികൾക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് ഐസ് ട്രെയിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഫ്രീസറിൽ തന്നെ സൂക്ഷിച്ച് വെക്കാം. ഇനി ഈ ലെമൺ സെസ്റ്റിലേക്ക് ഇത് മുഴുവൻ കവറാകുന്ന രീതിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ടെങ്കിൽ അതാണ് ഒന്നുകൂടെ നല്ലത്. ഈ ബാക്കിയുള്ള നാരങ്ങ തൊലിയും നമ്മൾ അങ്ങനെ അങ്ങ് കളയുന്നില്ല. കിച്ചൺ ടവൽസ് കഴുകുന്നതിന് മുന്നേ ഈ തൊലിയും കിച്ചൺ ടവൽസും കൂടെ ചൂടുവെള്ളത്തിലിട്ട് 1/2 മണിക്കൂറൊക്കെ ഒന്ന് കുതിർത്തിട്ടാണ് നമ്മളെടുത്ത് കഴുകുന്നത്. ഈ നാരങ്ങ തൊലിയെന്നുള്ള എണ്ണ ഇറങ്ങി വെളിച്ചെണ്ണയുടെ കൂടെ നന്നായി മിക്സ് ആവാൻ വേണ്ടി ഇത് ചെറുതായിട്ട് ചൂടാക്കണം. ചൂടാക്കാനുള്ള സൗകര്യത്തിനാണ് സ്റ്റീൽ ബൗളിലേക്ക് ഇത് മാറ്റിയത്. ഇനി ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് ചൂടാക്കണം. ഒരു വയർ സ്റ്റാൻഡ് വെച്ചിരിക്കുന്നത് ഈ സ്റ്റീൽ ബൗള് വെച്ച് കൊടുക്കാനുള്ള സൗകര്യത്തിനാണ്. ഈ സ്റ്റീൽ ബൗളിൻ്റെ 1/4 ഭാഗം വരെ വെള്ളം വരുന്ന രീതിയിലാണ് നമ്മളിത് വെച്ചിരിക്കുന്നത്. വെള്ളത്തിൽ ബബിൾസ് വരാൻ തുടങ്ങുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. ഓയിൽ ഒരു കാരണവശാലും തിളയ്ക്കാനായിട്ട് അനുവദിക്കരുത്. ഇതൊരു 30 മിനിറ്റ് ഇതുപോലെ തുറന്ന് വെച്ച് ചൂടാക്കിയെടുക്കണം. വയർ സ്റ്റാൻഡ് വേണമെങ്കിൽ മാത്രം വെച്ചാൽ മതി, ബൗള് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യുന്ന രീതിയിൽ വെച്ചാലും മതി. ഇപ്പോൾ ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഇത് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഈ എണ്ണ ഒരു അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുക്കണം. എണ്ണ നന്നായിട്ട് എക്സ്ട്രാക്റ്റ് ആവാൻ വേണ്ടി ഇതുപോലൊന്ന് പ്രസ്സും ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ബാക്കി വരുന്നതും നമ്മൾ സ്കിൻ കെയറിന് വേണ്ടിയാണ് മെയിനായിട്ടും യൂസ് ചെയ്യുന്നത്. സാധാരണ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് പോലെ തന്നെ. പിന്നെ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് വെള്ളവും കൂടെ ചേർത്ത് ഒരു സ്പ്രേ ബോട്ടിലിൽ മിക്സ് ചെയ്തിട്ട് കിച്ചൺ ടൈൽസിലും സ്ലാബിലും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്താൽ ഒരു ഫ്രഷ് സ്മെല്ല് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇത് നമ്മളൊരു ചെറിയ ഹണി ബോട്ടിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ടീ ട്രീ ഓയിലും പുൽത്തൈലും ഒക്കെ വരുന്ന ഇതുപോലത്തെ ബ്ലാക്ക് ബോട്ടിലുണ്ടെങ്കിൽ അതിൽ സൂക്ഷിക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത്. 1 മാസം വരെയൊക്കെ കുഴപ്പമില്ലാതെ സൂക്ഷിക്കാം. ഇത് 2 പ്രാവശ്യമായിട്ട് 4 നാരങ്ങ വെച്ച് 8 നാരങ്ങയുടെ തൊലിയെന്ന് പിഴിഞ്ഞെടുത്ത ഓയിലാണ്. ഇനി ക്യാൻഡിൽസിന് പകരം ഉപയോഗിക്കാവുന്ന ലാംപ് ഉണ്ടാക്കാം. ഇതിലേക്കാണ് നമ്മൾ ലെമൺ ഓയിൽ കൂടെ ചേർത്തിട്ട് റൂം ഫ്രാഗ്രൻസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതുപോലുള്ള മേസൺ ജാർ, തുറന്ന വാവട്ടമുള്ളത്, ഇല്ലെങ്കിൽ സാധാരണ ഗ്ലാസ്, ജാം ബോട്ടിൽസ് ഒക്കെ ഉപയോഗിക്കാം. ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഫ്ലവേഴ്സ്, ഗ്ലിറ്റർ, ഗ്ലിറ്റർ ഇല്ലാഞ്ഞതുകൊണ്ട് ഗ്ലിറ്റർ പേപ്പറിൽ നിന്നുള്ള ഗ്ലിറ്ററാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് വെള്ളവും ഓർഡർലെസ് ആയിട്ടുള്ള ഏതെങ്കിലും ഓയിലും ഒഴിക്കാം. റൂം ഫ്രാഗ്രൻസിനല്ല, ജസ്റ്റ് ഒരു ലാംപായിട്ട് യൂസ് ചെയ്യാനാണെങ്കിൽ കുക്കിങ്ങിന് ഉപയോഗിച്ച യൂസ്ഡ് ഓയിലും എടുക്കാം. നമ്മൾ നല്ലെണ്ണയും ലെമൺ ഓയിലും എടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കളേർഡ് സ്റ്റോൺസ് കൂടി ഇടുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഡെക്കറേറ്റീവ് ഐറ്റംസ്, ചെറിയ മുത്തുകളോ ഹാങ്ങിങ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം.
നമ്മളുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ഒരു കോട്ടൺ തിരി ആയതുകൊണ്ട് അതാണ് എടുത്തിരിക്കുന്നത്. സാധാരണ തിരിയാണ് ഒന്നുകൂടെ നല്ലത്. കോട്ടൺ തിരി നമുക്ക് കുറച്ച് പഞ്ഞിയെടുത്ത് കയ്യിൽ വെച്ച് ഒരു സൈഡിലോട്ട് റോള് ചെയ്ത് കൊടുത്തിട്ട് തനിയെ വേണമെങ്കിലും ഉണ്ടാക്കാം. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട്. ഈ ലിക്വിഡ് കുപ്പിയുടെ മേൽവശം വരെ ഉണ്ടെങ്കിൽ തിരി ഇട്ട് കൊടുക്കാനും തിരി കത്തിക്കാനും ഒക്കെ കുറച്ചുകൂടെ എളുപ്പമാണ്, അതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ ലെമൺ ഓയിലും കൂടെ. കൂടുതൽ ഫ്രാഗ്രൻസ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ലെമൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഷോപ്സിൽ നിന്ന് വാങ്ങുന്ന ലെമൺ ഓയിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഡ്രോപ്സ് മാത്രമേ ആവശ്യമുള്ളൂ. അത് ഭയങ്കര സ്ട്രോങ് ആണ്, അത് ഡിസ്റ്റിലേഷൻ വഴിയൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ടാണ്. ഇനി ഈ തിരി നടുക്ക് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു പ്ലാസ്റ്റിക് കവറ് റൗണ്ട് ഷേപ്പിൽ എടുത്തിട്ട് നടുവശത്ത് തിരി ഇടാനുള്ളൊരു ഹോളും കൂടെ ഇട്ട് കൊടുക്കണം. ഇത് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തിരി സൈഡിലോട്ടൊക്കെ കുറച്ച് പോകുമെന്നേ ഉള്ളൂ. തിരി കത്തിക്കുമ്പോൾ ഇത് ഉരുകിയൊന്നും പോകില്ല. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഗ്ലാസിൻ്റെ ജാർ തകിടുകൊണ്ടുള്ളതാണെങ്കിൽ അതിൻ്റെ നടുക്കോട്ടൊരു ഹോൾ ഇട്ടിട്ട് അതിലോട്ട് തിരി ഫിക്സ് ചെയ്താലും മതി. ഇനി ഇതൊന്ന് കത്തിച്ചാൽ മതി. ലെമൺ ഓയിൽ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഒരു ചെറിയ പ്ലസൻറ്റ് സ്മെല്ല് കിട്ടുകയും ചെയ്യും. രാത്രിയിലെ പ്രെയർ ടൈമിലൊക്കെ വെക്കുവാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയുമായിരിക്കും. എണ്ണ എന്തുമാത്രം ഒഴിച്ചു കൊടുക്കുന്നുണ്ടോ അതിനനുസരിച്ചാണ് ഈ ലൈറ്റ് ലാസ്റ്റ് ചെയ്യുന്നത്. ഒരു 3-4 ടേബിൾ സ്പൂൺ എണ്ണയൊക്കെ ഒഴിക്കുവാണെങ്കിൽ 3-4 മണിക്കൂറൊക്കെ കത്തി നിൽക്കും. പിന്നെ നമ്മുടെ തന്നെ ഇഷ്ടത്തിനനുസരിച്ച് ഇടയ്ക്കിടെ കസ്റ്റമൈസ് ചെയ്ത് എടുക്കുകയും ചെയ്യാം. എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും എന്തുമാത്രം എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനും എന്തുമാത്രം ഭംഗിയാണ് ഇത് കാണാനും ഒക്കെ.